വീഡിയോ അദ്ദേഹത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബ്ലൈൻഡ് ഹെൽപ്പ് നെറ്റിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എന്നിവ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ഈ വെബ്സൈറ്റിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബ്ലൈൻഡിന് ആവശ്യമായ എല്ലാവിധ സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനുകളും ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറുകളും എല്ലാം ലഭ്യമായിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ബ്ലൈൻഡ് ഹെൽപ്പ് നെറ്റ്. ഇതിൽ ചില സോഫ്റ്റ്വെയറുകൾ നമുക്ക് വി പി എൻ്റെ സഹായത്തോടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വി പി എൻ വെച്ച് എങ്ങനെ നമുക്ക് ബ്ലൈൻഡ് ഹെൽപ്പ് നെറ്റിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് എല്ലാത്തരം സോഫ്റ്റ്വെയറുകളും ലഭ്യമാണ്. വി പി എൻ, അതുപോലെ എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്, അങ്ങനെ പല കാറ്റഗറികളുണ്ട്. അവിടെ എല്ലാ മിക്ക നമുക്ക് ആവശ്യമുള്ള എല്ലാ ആപ്ലിക്കേഷനും, ഒരു 99% ആപ്ലിക്കേഷനുകളും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമുക്കൊരിക്കലും 100% എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും രണ്ടും കുറച്ച് ആപ്ലിക്കേഷനുകൾ കാണാൻ സാധ്യത ഇല്ലാതെ വരും. എനിക്ക് ആവശ്യമുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. എല്ലാ മിക്ക ആപ്ലിക്കേഷനുകളിലും പ്രീമിയം ആയിട്ട് ക്രാക്ക് ചെയ്ത് പ്രീമിയം ആപ്ലിക്കേഷനുകളായിരിക്കും ഈ വെബ്സൈറ്റിൽ ലഭ്യമാകുന്നത്. അപ്പം വേണ്ടിയവർക്ക് ഇവിടുന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ആപ്ലിക്കേഷനുകൾ. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം, അതായത് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നതാണ്. പിന്നെ വി പി എൻ്റെ ലിങ്ക് നോക്കട്ടെ. ഡ്രൈവിന് എൻ്റെ ഡ്രൈവിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, കുഴപ്പമില്ലെങ്കിൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ടെലിഗ്രാമിലോ എല്ലാം ചോദിച്ചാൽ ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് എപ്പിക്ക് അയച്ചുതരാം വി പി എൻ്റെ. അല്ലെങ്കിൽ ഈ വെബ് ഈ ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ ആപ്ലിക്കേഷനും ഈ വെബ്സൈറ്റ് ലഭ്യമാകുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് എപ്പിക്ക് അയച്ചു തരണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. വേണ്ടിയവർ ഇതിൻ്റെ ലിങ്ക് ഇത് ഈ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്തെടുത്താൽ മതി, വി പി എൻ വേണമെങ്കിൽ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അപ്പം ഞാനിവിടെ ഇതിൻ്റെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ ഡെസ്ക്ടോപ്പിൽ ഇട്ടിട്ടുണ്ട്. ഫോണിൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഫോണിലാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. കമ്പ്യൂട്ടറിൽ പരിചയപ്പെടുത്താം, പക്ഷേ കമ്പ്യൂട്ടറിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഫോണിനകത്ത് ഞാൻ ഫോണിൻ്റെ ഡെസ്ക്ടോപ്പിൽ കൊണ്ട് ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൻ്റെ. അതെങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഗൂഗിൾ ക്രോം എടുത്ത് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം കാണിച്ചുതരാം ഞാൻ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചു തരാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഫ്റ്റ്വെയർ ബ്ലൈൻഡ് ഹെൽപ്പ് പ്രോജക്ട്, ഇതാണ് ആ ഷോർട്ട് കട്ട്, സോഫ്റ്റ്വെയർ ബ്ലൈൻഡ് ഹെൽപ്പ് പ്രോജക്ട്. സോഫ്റ്റ്വെയർ ബ്ലൈൻഡ് ഹെൽപ്പ് പ്രോജക്ട് ക്രോം. ഇപ്പം ഈ കമന്ററി സ്ക്രീനിൽ സോഫ്റ്റ്വെയർ ബ്ലൈൻഡ് ഹെൽപ്പ് പ്രോജക്ട് വെബ് യു കമ്പോസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുന്നത്. കാരണം കമൻ്ററി സ്ക്രീൻ റീഡറിനകത്ത് നമുക്ക് വളരെ ആക്സസബിൾ ആണ്, ഗൂഗിൾ ക്രോം അതുപോലുള്ള സംഭവങ്ങളൊക്കെ. അവിടെ ഏറ്റവും മേളിൽ ഗൂഗിൾ ക്രോമിന്റെ ഏറ്റവും മേളിലായിട്ട് മോർ ഓപ്ഷൻ ഉണ്ട്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തരുന്ന ലിങ്കിൽ കൂടെ കയറി ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. എൻ്റെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മോർ ഓപ്ഷൻസ് എടുക്കുക, ഏറ്റവും താഴോട്ട് സ്വൈപ്പ് ചെയ്ത് പോവുക. ന്യൂ ടാബ്, ന്യൂ ഇൻകോഗ്നിറ്റോ ടാബ്, ബുക്ക്മാർക്സ്, റീസെന്റ് ടാബ്സ്, ഹിസ്റ്ററി, ഡൗൺലോഡ്സ്, ട്രാൻസ്ലേറ്റ്, ഷെയർ, ഷെയർ ബി ഐ ഡി, ഫൈൻഡ് ഇൻ പേജ്, ആഡ് ടു ഹോം സ്ക്രീൻ, ആഡ് ടു ഹോം സ്ക്രീൻ അവിടെ കൊടുക്കുക. ക്രോം. ഇപ്പോ ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ, ആഡ് ടു ഹോം സ്ക്രീൻ. സോഫ്റ്റ്വെയർ ബ്ലൈൻഡ് ഹെൽപ്പ് പ്രോജക്ട് ടെക്സ്റ്റ് ബോക്സ്, ഇവിടെ ഇപ്പം ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെയിം ആണിത്, സോഫ്റ്റ്വെയർ ബ്ലൈൻഡ് ഹെൽപ്പ് പ്രോജക്ട് എന്ന് പറഞ്ഞ്. ഇത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനൊന്നും കൊടുക്കുന്നില്ല. കാൻസൽ ബട്ടൺ, ആഡ് ബട്ടൺ, ആഡ് കൊടുത്താൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലോട്ട് ഒരു ഐക്കൺ ക്രിയേറ്റ് ആവുന്നതാണ് ഈ വെബ്സൈറ്റിന്റെ. ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ചെയ്യുന്നില്ല, ബാക്കിടിക്കുകയാണ്. ഇത്രേ ഉള്ളൂ ഡെസ്ക്ടോപ്പിലോട്ടൊരു ഏത് സൈറ്റിന്റെ, ഇപ്പോൾ ബ്ലൈൻഡ് ഹെൽപ്പിന്റെ അല്ല, ഏത് സൈറ്റിന്റെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോ മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇവിടെ കുറേ ഓപ്ഷനുകളുണ്ട്, നോക്കാം. The logo of BHP containing 3D VR glasses constructed through letters B, H and P and camel case means B and P are small and H is capital graphic. അത് അതിന്റെ ലോഗോയെ കുറിച്ചാണ് പറഞ്ഞത്. സ്വൈപ്പ് ചെയ്യുക. Blind Help Project Heading 1. Envisioning a brighter tomorrow through the lens of technology. അവരുടെ ഇതാണ് ഒരു ടൈറ്റിൽ പോലെ. Search form Heading 2.
ഇവിടെ നമുക്ക് സെർച്ച് ഫോറം എന്നുള്ളടത്ത് നമുക്ക് വേണ്ടി സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ എൻവിഡി ഒക്കെ പലരും ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ വന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എൻവിഡിയെ ജോസിൻ്റെ ക്രാക്ക് അതുപോലെ ഇഷ്ടംപോലെ ക്രാക്കുകളൊക്കെ ഇഷ്ടംപോലെ ലഭിക്കുന്നതാണ്. ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ താഴോട്ട് പോവാണ്, ഒരു ആപ്ലിക്കേഷൻ നോക്കട്ടെ. ഇവിടെ കുറെ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. സെർച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ട് മെയിൻ മെനു, ഹോം ലിങ്ക്, ഹോം, സോഫ്റ്റ്വെയർ ലിങ്ക്, ബ്ലോഗ് ലിങ്ക്, ഇസ്ലാമിക് ലിങ്ക്, ട്യൂട്ടോറിയൽസ് ലിങ്ക്, ക്യൂപിടിസ് ലിങ്ക്, ഓഡിയോ സ്റ്റോറീസ് ലിങ്ക്, പ്രോഗ്രാമിംഗ് ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഹെഡിംഗ് 1, ടൈപ്പ് ദി സോഫ്റ്റ്വെയർ നെയിം ടു സെർച്ച് ഓർ സെലക്ട് യുവർ പ്രിഫേർഡ് ക്രൈറ്റീരിയ ടു അപ്ലൈ അഡ്വാൻസ് ഫിൽട്ടറിംഗ്. അവിടെ കണ്ടോ അത്രയും ടാബ്, ഇങ്ങനെ ഓരോ ഓപ്ഷൻ കാറ്റഗറി എടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ, ഇസ്ലാമിക്, അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. അവിടുന്ന് വ്ലോഗുകളുണ്ട്, അതായത് ഓരോ സാധനത്തെ പറ്റി ഓരോരുത്തർ ടൈപ്പ് ചെയ്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ. Type the software name to search or select your preferred criterion title. Category. Any pop-up button. ഇവിടെ കുറെ കാറ്റഗറി ഉണ്ട്, നമുക്ക് നോക്കാം. Activators for Microsoft products unchecked. Backup and restore unchecked. Books and reference unchecked. Seek compression and archiving unchecked. Educational unchecked. ഇങ്ങനെ കുറെ ഉണ്ട്, ഞാൻ നിങ്ങൾ സ്വന്തമായിട്ട് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ മതി. കാരണം ഞാൻ കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോകും. Chrome. Search button. Any search button. Any category. Any pop-up operating system, any pop-up button. Category ഉണ്ട്, പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ, ആൻഡ്രോയിഡ് ആണോ, വിൻഡോസ് ആണോ, ലിനക്സ് ആണോ, ആപ്പിൾ ആണോ, അങ്ങനെ കുറേ ഉണ്ട്. Search button. Reset button. Multi-extra B4.2 link. ഇപ്പോൾ ഇവിടെ ഇപ്പം ലാസ്റ്റ് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൈൻഡ് ഹെൽപ്പിനെറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഹോം പേജ് കാണിക്കുന്നത്. അവിടെ നിന്ന് നമുക്കൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. Author. J. Raj R. Host date. Sunday. Category. Lifestyle link. Operating system. Microsoft Windows link. Video show, video editor, video maker, photo editor link. എനിക്ക് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വേണം, ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് വി പി എൻ ഉണ്ടായാലേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ ഞാൻ മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചു, അന്നേരം ഡൗൺലോഡ് ആയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വി പി എൻ വേണം. ഞാൻ വി പി എൻ ഒന്ന് ആദ്യം ഇത് ഓപ്പൺ ചെയ്യട്ടെ. ലിങ്ക്, വീഡിയോ ഷോയുടെ ലിങ്ക് ആദ്യം ഓപ്പൺ ചെയ്യുക. Video show, video editor, video maker, photo editor, blind help project, web view component, the logo. അന്നേരം ഇങ്ങനെ എന്താ പറയുന്നത്, ഹോം പേജ് കണ്ട പോലത്തെ ഒരു ഒരു പേജ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അവിടെ താഴോട്ട് വന്നാൽ ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരത്തുള്ളൂ. താഴോട്ട് നിങ്ങൾ സ്വൈപ്പ് ചെയ്യുക. Let's create and spread some awesomeness. Video show is ranked as the number one video editor and video maker in many countries. It's the choice of 400 million users. It's also included in the list of best video. അതിനെ പറ്റിയാണ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഞാനപ്പോൾ മറ്റേ ഇത് ഡൗൺലോഡ് അല്ല, വി പി എൻ ഓപ്പൺ ചെയ്യട്ടെ. ബെറ്റർനെറ്റ് എന്ന് പറയുന്നൊരു വി പി എൻ ആണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡ്രൈവിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ സത്യമായ ലിങ്ക് ആയി ബ്ലൈൻഡ് ഹെൽപ്പിനെറ്റിലുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് തന്നെ കൊടുക്കാം, അതാണ് നല്ലത്. കണക്ട് കൊടുക്കുക, അതിന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. Overview. Chrome. ഡൗൺലോഡ് ചെയ്യാം. Let's create and spread some awesomeness. Treasure special. Video show. Why video 1? It's an easy 2. HDX 3. Easy to use 4. Hundreds of 5. There's no 6. Special. All in 1. Over 2. Various background music available. You can add 3. Variety of texts 4. Add stunning 5. ഇതിനെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ആണ്. സ്വൈപ്പ് ചെയ്ത് പോലെ ലേൺ ബാക്ക് 6 മൾട്ടിപ്പിൾ മ്യൂട്ട് 7 ഇഫ് മേക്കിംഗ് പ്രൊഫഷണൽ 1 യു കാൻ ആഡ് 2 സൂം ഇൻ ആൻഡ് ആഡ് 3 ഫാസ്മ 4 വീഡിയോ ഡബ് 5 ഡൂഡിൽ ഓൺ വീഡിയോ ബോർഡ് ഓഫ് ദി മോണോട്ടണസ് ഫോണ്ട്സ് ജസ്റ്റ് ഡൂഡിൽ ഇറ്റ്. അതിനകത്ത് എന്തൊക്കെ ഓപ്ഷനുകൾ ഉള്ളതാണ്? പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് ഹെഡിംഗ് 2 ഈസി ഷെയറിംഗ് ഓഫ് യുവർ വീഡിയോസ് ഓൺ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫൈൻ ഫിലിം സാറ്റിസ്ഫൈഡ് വിത്ത് ദി പ്രൊവൈഡഡ് സർവീസസ് ഷോ യുവർ ലുക്ക് ക്രോം സിംപ്ലിഫൈഡ് വ്യൂ വെബ് വ്യൂ കമ്പോണന്റ് വീഡിയോ ഷോ വീഡിയോ എഡിറ്റർ യുവർ വീഡിയോ ബൈ വീഡിയോ ഷോ പ്രോ നോ വാട്ടർ ഗെറ്റ് ലൈക് വേർഷൻ ഓപ്പൺ ദിസ് ലിങ്ക് by video show pro no watermark from play store open this link with your download video show premium 24.2 MB link ഞാൻ ഇപ്പോൾ പ്രീമിയം ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് പ്രീമിയം പ്രോ ആയി ഉണ്ട്, എന്താ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഞാൻ പ്രീമിയം ഡൗൺലോഡ് ചെയ്യുകയാണ്. Notification shade SCR 9 minutes 25 seconds SCR pro ഡൗൺലോഡ് ആവും. Show simplified view button. Download video show premium 24.2 MB button. Ah friends, appo ivide namukku oru option. This type of file can harm your device. Do you want to keep blindhelp.net video_show_proof okay button? Adu okay download cheyalo, okay message aanu. Adu okay kodutha download aavunnanu. Pa download aavunnanu. Notification shade.
Chrome now linthelp.net video underscore s dot app download complete 24.26 MB. ഒന്ന് ഡൗൺലോഡ് ആയി. ഇങ്ങനെയാണ് ബ്ലൈൻഡ് ഹെൽപ്പ് നെറ്റിൽ നിന്ന് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് വി പി എൻ്റെ സഹായത്തോടെ. വി പി എൻ ഇല്ല ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ മുമ്പ് വി പി എൻ ഓൺ ചെയ്തില്ലേ, അത് ഓൺ ചെയ്യാതെ നോർമലായിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി, വി പി എൻ്റെ ആവശ്യമില്ല, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, പോരായ്മകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. പുതിയ വീഡിയോ കാണുന്നവരെ സുഖതൻ എന്നിരുന്നു, ഗുഡ് ബൈ.